എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ നാളുകളായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാനഡയിലൊക്കെ എത്തി, നമുക്കൊരു ജോലിയൊക്കെ കിട്ടി, ഫസ്റ്റ് സാലറി കിട്ടുന്നത് നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ അതിന് ആ സാലറി കിട്ടുന്നതിന് മുമ്പ് അതിൻ്റെ പേ സ്റ്റെപ്പ് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ പേ സ്റ്റെപ്പിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ഏൺ ചെയ്ത സാലറിയിൽ നിന്ന് കുറേ ഡിഡക്ഷൻസ് നടത്തിയതിന് ശേഷമുള്ള ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തെല്ലാം ആ പേ സ്റ്റെപ്പിൽ എന്തെല്ലാം ഡിഡക്ഷൻസ് നടന്നു, അല്ലെങ്കിൽ ആ ഇൻകം ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ പേ സ്റ്റെപ്പിലുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഞാൻ പറയാം. അതായത് ഒന്ന് ഗ്രോസ് പേ ആണ്. ഗ്രോസ് പേയിൽ നമ്മൾ എത്രത്തോളം മണിക്കൂർ വർക്ക് ചെയ്തു, ആ മണിക്കൂറിനനുസരിച്ചിട്ടുള്ള നമ്മുടെ സാലറി എത്രയാണ്, സാലറി ഇൻറ്റു അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഗ്രോസ് പേ നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്നുള്ള ഡിഡക്ഷൻസ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് നമ്മുടെ നെറ്റ് പേ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ അവേഴ്സൊക്കെ വെച്ചിട്ട് നമുക്കൊരു $2,000 ബൈ വീക്കിലി കിട്ടിയെന്ന് വെക്കുക, അതാണ് ഗ്രോസ് പേ. ഇനി $2,000 നിന്ന് എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടാണ്, അതായത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടാണ് നെറ്റ് പേ എന്ന് പറയുന്നത്. പേ സ്റ്റെപ്പിലുള്ള ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ വൺ ഇൻകം ടാക്സ് തന്നെയാണ്. രണ്ടാമത്തത് EI അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ആണ്. മൂന്നാമത്തത് CPP അല്ലെങ്കിൽ കാനഡ പെൻഷൻ പ്ലാൻ. അപ്പം ഈ ഇൻകം ടാക്സിൽ കാനഡയുടെ ഒരു ഗ്രാജുവേറ്റഡ് ഇൻകം ടാക്സ് സിസ്റ്റമാണ്. അതായത് ഒരു സ്പെസിഫിക് എമൗണ്ട് വരെ എല്ലാവരും ഒരേപോലെ പേ ചെയ്യുന്നു. ആ എമൗണ്ടിന് മുകളിലേക്ക് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ടാക്സ് പേ ചെയ്യുന്നു. ഓരോരോ ബ്രാക്കറ്റിനും ഓരോരോ ഇൻകം ത്രഷോൾഡും ഉണ്ട്. അപ്പോൾ ഇപ്പം കാനഡയുടെ 2022 ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ടേബിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം $1 മുതൽ അല്ലെങ്കിൽ $50,197 വരെ ഏൺ ചെയ്യുന്ന, ആനുവലി ഏൺ ചെയ്യുന്ന ഒരാൾക്ക് 15% ടാക്സ് ആണ് പേ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് $50,197 മുതൽ $1,03,92 വരെ ഏൺ ചെയ്യുന്ന ഒരാൾ 20.5% ആണ് ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറയുമ്പോൾ കുറേ പേർക്കുള്ളൊരു കൺഫ്യൂഷനാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 75,000 ഞാൻ ആനുവലി ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ 75,000 ഈ ഒരു ടേബിളിലെ കണക്കനുസരിച്ചിട്ട് ഞാൻ 20.5% ആണോ പേ ചെയ്യേണ്ടതെന്നുള്ളത് പലർക്കും കൺഫ്യൂഷനുള്ള കാര്യമാണ്. പക്ഷേ അതങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 75,000 ആണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ അതിൽ ഫസ്റ്റ് 50,197 വരെ നിങ്ങൾ 15% റിമൈനിങ് 24,803 എന്ന എമൗണ്ടിന് മാത്രമാണ് നിങ്ങൾ 20.5% റേറ്റിൽ ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്. ഡിഡക്ഷൻസിലെ സെക്കൻഡ് പാർട്ടാണ് EI അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ്. അതായത് നമുക്കൊരു സ്പെസിഫിക് സിറ്റുവേഷനിൽ ജോബ് ലോസ് ഉണ്ടായാലോ, അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡിൽ, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് കൊണ്ട് നമുക്ക് ടൈം ഓഫ് എടുക്കേണ്ടി വരുന്നോ, ആ ഒരു പീരീഡിനെ കവർ ചെയ്യാനായിട്ട് നമുക്ക് തരുന്ന ഒരു ടെമ്പററി ഇൻകത്തിനെയാണ് എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ തേർഡ് പാർട്ടാണ് കാനഡ പെൻഷൻ പ്ലാൻ അല്ലെങ്കിൽ CPP. അപ്പം ഒരു തീർച്ചയായിട്ടും ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അതായത് ഒരു ഏജ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെൻഷനായിട്ട് തരുന്ന ഒരു എമൗണ്ടാണ് ഇപ്പം നമ്മുടെ ഈ ഒരു പേ സ്റ്റെപ്പിൽ നിന്ന് അവർ റെഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെയും നമ്മുടെ ജോലിയുടെയൊക്കെ അനുസരിച്ച് അഡീഷണൽ ഡിഡക്ഷൻസ് നമ്മുടെ പേ സ്റ്റെപ്പിൽ ഉണ്ടാകാറുണ്ട്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് പെൻഷൻ പ്ലാൻ. പെൻഷൻ പ്ലാൻ കാനഡ പെൻഷൻ പ്ലാൻ കൂടാതെ ചില കമ്പനികൾക്ക് അവരുടേതായ പെൻഷൻ പ്ലാൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഓപ്റ്റൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും, അതോടൊപ്പം തന്നെ എംപ്ലോയറും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. മറ്റൊന്ന് RRSP ആണ്, മറ്റൊന്ന് ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്ലാനാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ ഓപ്റ്റൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പേ സ്റ്റെപ്പിലെ കാര്യങ്ങളും, അല്ലെങ്കിൽ ഡിഡക്ഷൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ്. ഒരു ഗ്രോസ് പേ ആയിട്ട് വലിയൊരു എമൗണ്ട് നിങ്ങളുടെ പേ സ്റ്റെപ്പിൽ കാണുന്നതിൻ്റെയും പിന്നീട് അക്കൗണ്ടിലേക്ക് അതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെയും പുറയിലുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, കാനഡയിലെ ലൈഫിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ താങ്ക് യു.